السلام عليكم. ഒരു സംശയം. അടച്ചിടപ്പെടാത്ത സാധാരണ എപ്പോഴും ജനങ്ങൾ വന്ന് നിസ്കരിച്ചു കൊണ്ടുപോകുന്ന ഒരു പള്ളി, മെയിൻ റോഡ് സൈഡിലുള്ള പള്ളി. അത്തരമൊരു പള്ളിയിൽ സ്ഥിരമായ ജമാഅത്ത് കഴിഞ്ഞ ശേഷം ഒന്നിലധികം ജമാഅത്തുകൾ ഒരു സമയത്ത് നടക്കുന്നതിൻ്റെ വിധി എന്താണ്? ഒരു ജമാഅത്ത് നടക്കുമ്പോൾ മറ്റൊരു ജമാഅത്ത് നടത്താൻ പറ്റുമോ? അതും തുടരാൻ ഒരിക്കലും പാടില്ലാത്ത ഒത്തനാശയക്കാരനാണെങ്കിൽ തുടരുന്നതിൻ്റെ വിധി എന്താണ്? ഇത് സംബന്ധമായി കിതാബിൻ്റെ ഉദ്ധരണി സഹിതം ഉസ്താദ് ഒന്ന് വിശദീകരിച്ചാലും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ സയ്യിദുൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മാഈൻ. അമ്മാ ബഅദു. ബഹുമാന്യരായ സഹോദരങ്ങളെ, നമ്മുടെ നാടുകളിലൊക്കെയുള്ള സാധാരണ പള്ളികളിൽ ഒരു ജമാഅത്തിൻ്റെ കൂടെയോ ശേഷമോ മറ്റു ജമാഅത്ത് നടത്തുന്നതിൻ്റെ ഷാഫിഈ മദ്ഹബിലുള്ള വിധിയാണ് ചോദിച്ചത്. അതു മാത്രമാണ് ഇവിടെ പറയുന്നത്. മറ്റു പല അഭിപ്രായ വ്യത്യാസങ്ങളും ഖിലാഫുകളും ഇവിടെ ഉദ്ധരിക്കുന്നില്ല. സാക്ഷാൽ ഷാഫി മദ്ഹബിൻ്റെ നിയമം പറയാം. നമ്മുടെ നാടുകളിലുള്ള പള്ളി പൊതുവെ മത്തുറൂഖ് എന്ന ഗണത്തിൽപ്പെട്ടതാണ്. മത്തുറൂഖ് എന്നാൽ മാ യമുറു അലൈഹി നാസു കസീറൻ വ യകൂനു ഖരീബൻ ബി അസ്വാഖിഹിം വ അമാകിനി അമലിഹിം. സാധാരണ നമ്മുടെ നാടുകളിലുള്ള ആളുകളെപ്പോഴും കയറുകയും നിസ്കരിക്കുകയും ഇറങ്ങുകയും ചെയ്യുന്ന പള്ളികൾക്കാകുന്നു മത്റൂഖായ പള്ളി എന്ന് പറയുന്നത്. ദലീലുൽ മിൻഹാജ് ഷറഹുൽ മിൻഹാജ് വാള്യം 1, 156 പേജ്. മത്റൂഖ് എന്നാൽ ആളുകൾ എപ്പോഴും കയറുന്ന പള്ളി. ഐ അല്ലദി യക്ഫുറു തുറൂഖുഹു, അധികം ആളുകളും കയറി ഇറങ്ങുന്ന പള്ളി. എപ്പോഴും കയറാം, നിസ്കരിക്കാം, പോരാം, ഇങ്ങനത്തെ പള്ളിക്കാണ് മത്റൂഖ്. കല്യൂബി 1, 277. വഹോമാ തുക്കറുഫി സ്വലാത്തു വലോ ഫുറാദ, ഒറ്റക്കാണെങ്കിലും പലപ്പോഴും ആളുകൾ വന്ന് നിസ്കരിക്കുന്ന പള്ളി, ഇതിനാണ് മത്റൂഖായ പള്ളി എന്ന് പറയുന്നത്. ജമാഅത്തിൻ്റെ ബാബിൽ കലിയൂബി 288 പേജ് വാള്യം 1. നേരെ മറിച്ച് മറ്റൊരു ഗണത്തിലുള്ള പള്ളിയുണ്ട്, ഗൈറു മത്റൂഖ്. അത് നമ്മുടെ കേരളത്തിൽ പൊതുവെ കുറവാ. മാലാ യുസല്ലാ ഫീഹി ഇല്ലാ സ്വലാത്തും വാഹിദ, ഒരിക്കൽ മാത്രമേ ഒരു വക്ത് അതിൽ നിസ്കരിക്കൂ. അവരൽ വക്തി, ബാങ്ക് കൊടുത്താൽ ആദ്യം ജമാഅത്തായി ഒറ്റ പ്രാവശ്യം നിസ്കരിക്കും. ഫയുഖ്ഫലു ലി സ്വലാത്തി നുഹ്ര, അടുത്ത നിസ്കാരം വരെ പിന്നെ പൂട്ടിയിടപ്പെടും. കല്യൂബി 1 288 പേജ്. ഗൾഫിലൊക്കെ പലയിടങ്ങളിലും അത്തരം പള്ളിയുണ്ട്. അത് ഗൈറു മത്റൂഖ് എന്ന് പറയും. അതായത് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരല്പം മുമ്പ് തുറക്കും, ബാങ്ക് കൊടുത്ത് ജമാഅത്ത് കഴിഞ്ഞാൽ വീണ്ടും പൂട്ടും, പിന്നെ അടുത്ത ടൈമിനെ തുറക്കൂ. ആ പള്ളിക്കാണ് ഗൈറു മത്റൂഖ് എന്ന് പറയുന്നത്. ഇനി നിയമം പറയട്ടെ. അമൽ മത്റൂഖു, എപ്പോഴും ആളുകൾ പള്ളിയിൽ കയറുകയും വരികയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ നാടുകളിലൊക്കെ ഗണത്തിൽപ്പെട്ട ആ പള്ളി, ഫലാ തുഖറു ഇഖാമത്തുൽ ജമാഅത്തി ഫീഹി, അവിടെ ജമാഅത്ത് നിർവഹിക്കൽ കറാഹത്തില്ല. ബി ഗൈരി ഇദിനി റാതിബിഹി, ആ പള്ളിയിലെ നിശ്ചിത ഇമാമിൻ്റെ സമ്മതം ഇല്ലെങ്കിൽ തന്നെ ഒരു ജമാഅത്ത് നടത്തുന്നതിന് കറാഹത്തില്ല. ഖബ്ലഹു, അവിടെ നടത്തപ്പെടുന്ന യഥാർത്ഥ ആദ്യം നടത്തപ്പെടുന്ന സാധാരണ ജമാഅത്തിൻ്റെ മുമ്പോ ഔ ബഅദഹു ശേഷമോ ഔ മഅഹു കൂടെയോ, അങ്ങനെയാകുന്നു ഷാഫി മദ്ഹബിൻ്റെ നിയമം. ഇത് ഷാഫി മദ്ഹബിലെ ആധികാരിക ഗ്രന്ഥമായ അല്ലാമ ഇബ്നു ഹജ്റുൽ ഹൈതമി തങ്ങളുടെ 10 തുഹ്ഫത്തുൽ മുഹ്താജി എന്ന പ്രസിദ്ധ ഗ്രന്ഥത്തിൻ്റെ 2 253 പേജാണ് ഞാൻ ആ വായിച്ചത്. ഇതേ വിഷയം തന്നെ ഹാഷിയത്തുൽ ജമല് 4 387 ഷെർഹുൽ മുഹദബ് 4 222 മുഗനിൽ മൊഹത്താജ് വാള്യം 1 196 ഗായത്തുൽ ബയാൻ വാള്യം 1 114 ഒക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ അമ്മൽ മസ്ജിദുൽ മത്റൂഖു ഫലാ തുക്റഹുൽ ജമാഅത്തു ഖബ്ലഹു, അവിടെ നടക്കുന്ന സാധാരണ നടത്താറുള്ള ഒന്നാം ജമാഅത്തിൻ്റെ മുമ്പോ ശേഷമോ മറ്റോ കറാഹത്തില്ല. ഫലാ യുക്റഹു തഅദ്ദുൽ ജമാഅത്തി വലവ് കാനലഹു ഇമാമുൻ റാത്തിബുൻ, ഒരു നിശ്ചിത ഇമാം ഉണ്ടെങ്കിൽ പോലും വേറെ ജമാഅത്ത് നടത്തുന്നത് കറാഹത്തില്ല എന്നാകുന്നു ഷാഫി മദ്ഹബിൻ്റെ നിയമം. പക്ഷേ ഇവിടെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. ഏതെങ്കിലും നിലക്ക് വല്ല കുഴപ്പമുണ്ടാക്കാനോ ഫസാദ് ഉണ്ടാക്കാനോ നാട്ടിൽ ഒരു ജമാഅത്ത് നടത്തുമ്പോൾ ആ സമയത്ത് തന്നെ വേറൊരു കൂട്ടർ വന്നുകൊണ്ട് ജമാഅത്ത് നടത്തുന്നത് ഇഫ്സാദോ
ഏതെങ്കിലും തരത്തിലുള്ള ഈദാവോ പ്രയാസങ്ങളോ ഉണ്ടാക്കാനുള്ള ഉദ്ദേശപ്രകാരമാണെങ്കിൽ അത് ഹറാമു തന്നെയാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പള്ളി കമ്മിറ്റിക്കാരൊക്കെ ഒരു ജമാഅത്തിൻ്റെ സമയം വേറൊരു ജമാഅത്ത് നടത്തരുത് എന്ന് പറയാറുള്ളത്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഗ്രൂപ്പുകളും മിസങ്ങളും തറവാട് പ്രശ്നങ്ങളും മറ്റുമൊക്കെ വളരെയേറെ രാഷ്ട്രീയ കാരണങ്ങൾ വരെ ഉള്ള കാരണത്താൽ ചില ജമാഅത്തിലും ഇമാമത്തിനും ഇമാമ്മാരോടും തുടരാനൊക്കെ പലർക്കും മടിയാകയാൽ പല ഗ്രൂപ്പുകളുമായി ആളുകൾ പള്ളിയിൽ വന്ന് അങ്ങനെ ജമാഅത്തായി പല പല ജമാഅത്ത് നടത്തും. ഒരു വിഷമമാണ് ഇങ്ങനത്തെ ബുദ്ധിമുട്ടിക്കലോ ഫസാദ് ഉണ്ടാക്കലോ ഫിത്തനകളോ ഉദ്ദേശമാകുമ്പോൾ അങ്ങനെ ജമാഅത്ത് നടത്തൽ ഹറാമാണെന്ന് ബഹുമാനപ്പെട്ട തൽഹീസുൽ മുറാദ് ഫി ഫതാബ ബിൻ സിയാദ് എന്ന ഗ്രന്ഥം വാള്യം 1:27 പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ ഫസാദ് ഉണ്ടാകുമ്പോഴാണ്. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു ജമാഅത്തിൻ്റെ ഇമാമ് ഒരു മുബ്തദിയായി എന്ന് വെക്കാം. ആരാണ് മുബ്തദി എന്ന് ഇപ്പോൾ പറയുന്നില്ല. ദീനീ വിഷയങ്ങളിലുള്ള ഉസൂലിൽ ഏതെങ്കിലും ഒരു വിശ്വാസ കാര്യത്തിൽ പിഴച്ച ആള് എന്നാണ് മുബ്തദിയ എന്ന് പറഞ്ഞാൽ. ഇന്നുള്ള വഹാബികളും മറ്റുമൊക്കെ മുബ്തദികളാണെന്നാണ് നമ്മുടെ ബഹുമാന്യരായ അഷ്ട ഉലമാക്കളുടെയൊക്കെ തീരുമാനം. ഞാൻ വിവരിക്കുന്നില്ല. ഏതായാലും മുബ്തദിയായ ഇമാം ആണെങ്കിൽ തുടരുന്നതിൻ്റെ വിധി എന്താണ്? അതൊന്ന് വായിക്കട്ടെ. വ തുഖറു സ്വലാത്തു വറാ അൽ മുബ്തദിയ്യ വൽ ഫാസിഖി. ബിദഅത്തുകാരൻ്റെയും ഫാസിഖിൻ്റെയും ബാക്കിൽ മഅമൂമായി നിസ്കരിക്കൽ കറാഹത്താണ്. വ തസ്യു നിസ്കാരം ശരിയാകും. നിസ്കാരം ശരിയാകുമെങ്കിലും കറാഹത്താണ്. വൻ അസ്വ ഷാഫിഅ യുഫിൽ മുഖ്തസർ. ഇമാമുനെ ഷാഫി തങ്ങൾ തൻ്റെ റളിയല്ലാഹു അൻഹു തൻ്റെ മുഖ്തസർ എന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമാക്കി പറഞ്ഞു. അലാ ഖറാഅത്തി സ്വലാത്തി ഖൽഫൽ ഫാസിഖി വൽ മുബ്തദിയെ. മുബ്തദീനോടും ഫാസിഖിനോടും തുടർന്ന് മഅമൂമായി നിസ്കരിക്കൽ കറാഹത്താണ്. ഫൈൻ ഫഅല ചെയ്താൽ സ്വഹത്ത് നിസ്കാരം ശരിയാകും, പക്ഷെ ജമാഅത്തിൻ്റെ കൂലി നഷ്ടപ്പെടും. റൗള 1:355, ഷർഹുൽ മുഹദബ് 4:253. ഇങ്ങനെ കറാഹത്താകുമ്പോൾ പ്രതിഫലം നഷ്ടപ്പെടും എന്നും ഒറ്റക്ക് നിസ്കരിക്കലാണ് ആ ഘട്ടത്തിൽ ജമാഅത്തിന് കൂടാതെ നല്ലത് എന്നും ഫതുഹുൽ മുഈൻ 132-ാമത്തെ പേജിൽ 13-ാമത്തെ വരിയിൽ കാണാം. തുഹഫത്തുൽ മുഹ്താജ് 3:284. അപ്പം ഒരു ജമാഅത്ത് നടത്തുന്നു, ആ നടക്കുന്ന ജമാഅത്തിൻ്റെ ഇമാമ് മുബ്തദി ആണ് എന്നുണ്ടെങ്കിൽ ആ ജമാഅത്തിൽ കൂടരുത് എന്നും ഒറ്റക്ക് നിസ്കരിക്കലാണ് അഫ്ളൽ എന്നുമാകുന്നു ഷാഫി മത് പോലുള്ള മുഅ്തമദ്. വേറെ ജമാഅത്തൊന്നും ഇല്ലെങ്കിൽ അവരോടൊപ്പം തുടർന്ന് നിസ്കരിക്കാം എന്ന് സുബ്കി ഇമാമും അബ്ദുറഊഫുൽ മക്കി എന്നവരും പറഞ്ഞതിനെ ഇത് മുഅ്തമദ് അല്ല എന്നും പ്രബലാഭിപ്രായ പ്രകാരം ഏതവസരത്തിലും വൽ മുഅ്തമദു കറാഹത്തുഹ മുത്തലഖൻ, വേറെ ജമാഅത്ത് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും അവരോട് തുടരരുത്, ഒറ്റക്ക് നിസ്കരിച്ചാലും അതാണ് നല്ലത് എന്നാകുന്നു ഫതുഹുൽ മുഈൻ തുഹഫ അൽ മിൻഹാജുൽ ഖവീം വാള്യം 1:146 ഇവയിലൊക്കെ വ്യക്തമാക്കി പറഞ്ഞത്. കാരണം എന്തേ? വകുല്ലു ആദി തുഫവിതു ഫദീലത്തൽ ജമാഅ മിൻഹൈതുൽ ജമാഅത്തു, ജമാഅത്തിൻ്റെ നിലക്ക് വരുന്ന കറാഹത്തോടുകൂടെ ജമാഅത്ത് കൂടിയാൽ ആ നിസ്കാരം സഹിയാകുമെങ്കിൽ പോലും ജമാഅത്തിൻ്റെ കൂലി കിട്ടൂല എന്നാണ് ഫതുഹുൽ മുഈൻ 122-ാമത്തെ പേജ് 5-ാമത്തെ വരിയിൽ കാണാം. അതുപോലെ തന്നെ വൽ കറാഹത്തു ഇദാ കാനത്ത് മിൻഹൈതുൽ ജമാഅത്തു തുഫബിത്തു ഫദീലത്തൽ ജമാഅത്തി, ജമാഅത്തിൻ്റെ നിലക്കുള്ള കറാഹത്ത്. ഉദാഹരണം, ഇമാമിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കേണ്ടേ കരുതിക്കൂട്ടി സ്ഥലം ഉണ്ടായിക്കൊണ്ട് ഒരൊറ്റ ഇമാമിനോട് ഒരാൾ മാത്രം തുടരുമ്പോൾ വലത്തേ ഭാഗത്താണ് നിൽക്കേണ്ടത്, അത് കരുതിക്കൂട്ടി ഇടത്തേ ഭാഗത്ത് നിന്നു, അല്ലെങ്കിൽ സെഫ് 3 മുഴത്തിനേക്കാളും വിട്ടു നിന്നു, അല്ലെങ്കിൽ കരുതിക്കൂട്ടി ഇടയിൽ ഒരേ കുറേ സ്ഥലം ഒഴിവാക്കിയിട്ട് നിന്നു, അതുപോലെ തന്നെ മുബ്തദിയായ ആളോട് തുടർന്ന് നിസ്കരിച്ചു, അല്ലെങ്കിൽ ഫാസിഖായ ആളോട് തുടർന്ന് നിസ്കരിച്ചു. ഇങ്ങനെയൊക്കെ ജമാഅത്തിൻ്റെ നിലക്കുള്ള കറാഹത്ത് വന്നാൽ തുഫബിത്തു ഫദീലത്തൽ ജമാഅത്തി, ജമാഅത്തിൻ്റെ കുലി നഷ്ടപ്പെടും. നിഹായ 2 വാള്യം 143-ാമത്തെ പേജ്, തുഹഫത്തുൽ മുഹ്താജ് വാള്യം 2:254 ഇവയിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം, മുബ്തദീനോട് തുടർന്നാൽ നിസ്കാരം സഹിയാകുമെങ്കിലും ജമാഅത്തിൻ്റെ കൂലി കിട്ടില്ല എന്നാണ് ഷാഫി മദ്ഹബ്. വേറെ ജമാഅത്തി ഇല്ലെങ്കിൽ തുടരാം എന്ന് സുബ്കി ഇമാം പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് പ്രബലം അല്ല, ഒറ്റക്ക് നിസ്കരിക്കലാണ് അഫ്ളൽ എന്നാണ് തുഹഫ 2:284 അൽ മിൻഹാജുൽ ഖവീം 1:146 പറഞ്ഞത്. എന്ന് മാത്രമല്ല, മുബ്തദിയായ ആളാണ് ഇമാമ് എങ്കിൽ പണ്ഡിതന്മാർ മഅമൂമായി തുടർന്നാൽ ആളുകൾ തെറ്റിദ്ധരിക്കുകയും പ്രശ്നമുണ്ടാവുകയും ചെയ്യും എന്ന കാരണം സാധാരണക്കാരെ പോലെ അല്ല പണ്ഡിതന്മാർ മുബ്തദിയിനോട് തുടരൽ
ഹറാമു തന്നെയാണെന്ന അഭിപ്രായം പോലും ഇമാം അദറായി തങ്ങൾ വിവരിച്ചത് അൽ മിൻഹാജുൽ ഖവീം 165 പ്രബലം കറാഹത്തേ ഉള്ളൂ, ഹറാമില്ലെന്നാണ്. അതിൻ്റെ ഒക്കെ പുറമെ വലാ ഹഖ ലിൽ ഫാസിഖി വൽ മുബ്തദി ഫിൽ ഇമാമത്തി, മുബ്തദിയായ ആള് ഇമാം നിൽക്കുന്നതിൽ അവർക്ക് അർഹത ഇല്ലെന്നാണ് നിഹായത്തുൽ മുഹ്താജ്, മുഗ്നിൽ മുഹ്താജ് എല്ലാം ഉദ്ധരിക്കുന്നുണ്ട്. അവരെ തൊട്ട് ബഹുമാനപ്പെട്ട ഷെർവാനി 3 155 പേജിലും ഉണ്ട്. കേൾക്കുന്നവരാകും മുഖം ചുളിക്കരുതേ, ഷാഫി മദേബിൻ്റെ നിയമാ പറഞ്ഞത്. ഒരു ഉമ്മയോ ഉപ്പയോ മരണപ്പെട്ട് ഇമാമായി നിസ്കരിക്കുന്നത് സ്വന്തം മകൻ മുബ്തദിയാണെങ്കിൽ പോലും ഷാഫി മദേബ് പ്രകാരം മയ്യത്തിൻ്റെ അടുത്ത ആള് മുബ്തദിയാണെന്ന് വെച്ച് ആ മുബ്തദിയാണ് ഇമാമ് നിൽക്കാൻ മറ്റുള്ളവരെക്കാളും മുന്താനുള്ള അർഹത അയാൾക്ക് ഇല്ല എന്നാകുന്നു ഷാഫി മദേബിൻ്റെ നിയമ പറയണത്. എന്നോടാരും ദേഷ്യം പിടിക്കണ്ട. ഷാഫി മദേബ് പ്രകാരം ബിദഈ വിശ്വാസക്കാരൻ ഇമാമത്തിന് അർഹനല്ല എന്നാണ് നിഹായത്തുൽ മുഹ്താജ്, ഇമാമുൻ റംലി, അൽ അല്ലാമത്തുൽ ഖതീബ് ബഹുമാനപ്പെട്ട മുഗ്നിൽ മുഹ്താജ്, അൽ അല്ലാമത്ത് ഇബ്നു ഹജർ തങ്ങൾ തുഹഫത്തുൽ മുഹ്താജ്, ബഹുമാനപ്പെട്ട ഇമാം ഷെർവാനി റഹിമഹുമുല്ലാഹു തആല, ഈ മഹാന്മാരൊക്കെ പറഞ്ഞത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഒരഞ്ചു കാര്യം ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുന്നു. 1, നമ്മുടെ നാട്ടിലുള്ള സാധാരണ പള്ളികളിൽ ഒരു ജമാഅത്തിൻ്റെ കൂടെയോ ശേഷമോ മുമ്പോ ജമാഅത്ത് നിസ്കരിക്കുന്നതിന് കറാഹത്തില്ല, തെറ്റില്ല, യാതൊരു കുറ്റവും ഇല്ല. 2, ഫിത്നയോ ഫസാദോ ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ നടത്താൻ പാടില്ല, അങ്ങനെ നടത്തൽ തെറ്റാകുന്നു, ഹറാമാകുന്നു. 3, മുബ്തദിയായ ആളാണ് ഒരു ജമാഅത്തിൻ്റെ ഇമാമ് എങ്കിൽ വേറൊരു ജമാഅത്ത് കിട്ടില്ലെന്നു കണ്ടാൽ പോലും അയാളോട് തുടരാതെ സ്വന്തം നിസ്കരിക്കലാകുന്നു നല്ലതെന്നാണ് ബഹുമാനപ്പെട്ട ഫതുഹുൽ മുഅയ്യൻ 132 വരി 13 തുഹഫത്തുൽ മുഹ്താജ് 2 284 പറഞ്ഞത്. 4, ഇങ്ങനത്തെ ഒരവസരത്തിൽ ഒരാൾ ഒറ്റക്ക് നിസ്കരിക്കുമ്പം മറ്റുള്ളവർ അയാളോട് വന്ന് തുടർന്നാലും വേറെ ജമാഅത്ത് നടത്തിയാലും അതിന് യാതൊരു തെറ്റുമില്ല എന്നാകുന്നു ഷാഫിഈ മദ്ഹബ്. 5, ഫാസിഖോ മുബ്തദിയോ ആണെങ്കിൽ അവർക്ക് ഇമാമത്തിൽ പോലും അർഹത ഇല്ല എന്നാകുന്നു ഷാഫി മദ്ഹബിൻ്റെ നിയമം. ഷെർവാനി 3 155. അവസാനമായി പറയുന്നു, ഇത് ഷാഫി മദ്ഹബിനെ മാനിക്കുന്നവർക്കു മാത്രമുള്ളതാണ്. ഇതിൽ തർക്കങ്ങളോ ഖണ്ഡന മണ്ഡനങ്ങളോ ആഗ്രഹിച്ചു പറഞ്ഞതല്ല. ഷാഫി മദ്ഹബിൻ്റെ നിയമം ആഗ്രഹിക്കുന്നവർക്കും അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഷാഫി മദ്ഹബിൻ്റെ നിയമം ഇന്നതാണെന്ന് പറഞ്ഞേ ഉള്ളൂ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അത് പിന്തുടരാനും സർവശക്തനായ റബ്ബു തആല നമുക്കൊക്കെ തോഫീക്ക് നൽകുമാറാവട്ടെ. ദുആ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.